നമ്മൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇറാൻ അമേരിക്കയ്ക്കുള്ളിൽ കയറി ചില പണികളൊക്കെ നടത്തി കേൾക്കുന്നുണ്ട് അല്ല ഇറാനെ ഇപ്പോൾ ഭസ്മമാക്കും തട്ടിക്കളയും എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത് ഇസ്രയേലും പറയുന്നുണ്ട് അതിനുള്ള ശേഷി അമേരിക്കയ്ക്കും ഇസ്രയേലിന് ഉണ്ട് ഇറാനെ വേണേൽ ഇല്ലാതാക്കാൻ പറ്റുന്ന ആണവശക്തിയൊക്കെ ഇസ്രയേലിൻ്റെ പക്കലുണ്ട് ഇസ്രായേൽ എന്തെങ്കിലും ചെയ്താൽ വലിയേട്ടനായ അമേരിക്ക അതിൻ്റെ കൂടെ ഉണ്ടാവും പക്ഷേ ഇറാൻ എന്ന് പറയുന്ന സാങ്കേതികമായി അനുഭവമൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണെന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും വലിയ അത്ര വലിയ ടെക്നോളജിക്കലി വലിയ ശക്തിയുള്ള രാജ്യമൊന്നുമല്ല പക്ഷേ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അമേരിക്കയല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് നവംബറിൽ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ട്രംപാണ് ആദ്യത്തെ പരാതി കേട്ട് വന്നിരിക്കുന്നത് ട്രംപിൻ്റെ ഇലക്ഷൻ സംവിധാനങ്ങൾ നെറ്റ്വർക്ക് വെബ്സൈറ്റ് എല്ലാം ഇറാൻ ഇറാൻ ഹാക്ക് ചെയ്തിരിക്കുന്നു നോക്കൂ വിശ്വസിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയും സൈന്യത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്പർ വൺ അമേരിക്കയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വീണ്ടും പ്രസിഡന്റ് ആകാൻ മത്സരിക്കുന്ന വളരെ മുന്നോക്കം പ്രചാരണത്തിൽ പോയ കമല പിന്നെയല്ലേ വന്നത് അതെ ട്രംപ് നിലവിളിക്കുന്നു എന്റെ ഇലക്ഷൻ സംവിധാനങ്ങളെ ആകെ ഇറാൻ ഹാക്കി ചെയ്തിരിക്കുന്നു അപ്പോൾ നോക്കും ഇറാൻ കളിക്കുന്ന കളി ചെറുതൊന്നുമല്ല അപ്പോൾ എന്തുകൊണ്ട് ട്രംപിനെ ഹാക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് വലിയൊരു ഉത്തരവുണ്ട് കാരണം ട്രംപ് അറിയപ്പെടുന്നത് ഏറ്റവും വലിയ മുസ്ലിം ബരുദ്ധനായിട്ടാണ് ഇറാനൊക്കെ ഇറാനോടൊക്കെ കടുത്ത ശത്രുയാണ് അത് മാത്രമല്ല അമേരിക്കയിലേക്ക് വലിയ തോതിൽ മുസ്ലിം നുറിഞ്ഞുകയറ്റം ഉണ്ടാവുന്നതിനെ എതിർത്തുകൊണ്ട് അതിശക്തമായ നിലപാടെടുക്കുകയും നമ്മുടെ പോലെ ഒരു അമേരിക്കൻ ദേശീയതാവാദം നാഷണലിസം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ട്രംപ് അമേരിക്ക അമേരിക്കയുടേത് അമേരിക്കയുടെ സത്വം പിണെടുക്കണം എന്നൊക്കെ പറഞ്ഞ് നാഷണലിസ്റ്റ് വ്യൂ മുന്നോട്ട് വെക്കുന്നു എന്നാണ് ട്രംപിനെ മോദിയുമായി താരതമ്യം ചെയ്യുന്നത് രണ്ടുപേരും അക്കാര്യത്തിൽ ഭയങ്കര കടുത്ത നിലപാടുകാരാണ് അങ്ങനെയുള്ള ട്രംപ് പ്രസിഡൻ്റായി വരരുതെന്ന് ലോകത്തിലെ ഇസ്ലാമിസ്റ്റുകളും ഇടതുപക്ഷ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇടതുപക്ഷ ശക്തികളും ആഗ്രഹിക്കുന്നു പിന്നെ ജോർജ് സോറോസ് നരേന്ദ്രമോദി ഇവിടെ വരരുതെന്ന് ആഗ്രഹിക്കുന്ന പോലെ സോറോസ് വലിയ തോതിൽ ട്രംപ് ട്രംപിനെതിരെ പറയുന്നുണ്ട് നോക്കൂ രാഹുൽ ഗാന്ധി ഇവിടെ നടത്തി അതേ പ്രസംഗമാണ് കമലഹാരിസ് അമേരിക്ക നടന്നത് ട്രംപ് വീണ്ടും എന്ന ഭരണഘടന മാറ്റും ഇന്ത്യ കയറ്റും ഏകാധിപതിയാവും ഒരേ ടെക്സ്റ്റാണ് അവിടെ പ്രസംഗിക്കുന്നത് അപ്പം ട്രംപ് എങ്ങനെയായിരുന്നു വരരുതെന്ന് ജോർജ് സോറോസ് ആഗ്രഹിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ശക്തികൾ ആഗ്രഹിക്കുന്നു ഈ ഫണ്ടമെൻ്റൽ ഇസ്ലാം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇറാൻ തനങ്ങളാലാവുന്ന വിധത്തിൽ നടത്തിയൊരു ശ്രമം നടത്തി ട്രംപിൻ്റെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനുകളെ അട്ടിമറിച്ചിരിക്കുന്നു ഹാക്ക് ചെയ്തിരിക്കുന്നു ഹാക്ക് ചെയ്തതിൻ്റെ വിഷമമെന്ന് നമുക്കറിയാം നമുക്കൊരു ഹാക്കിങ് കിട്ടിയ എ ബി സി മലയാളം കഴിഞ്ഞ മാസം ഹാക്ക് ചെയ്തതിൻ്റെ വിഷമം നമുക്കറിയാം പ്രേക്ഷകർക്കും അറിയാം പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ കംപ്ലീറ്റ് സ്ഥാനങ്ങൾ ഹാക്ക് ചെയ്തിരിക്കുന്നു ട്രംപ് തന്നെ പറയുകയും ഇത് എഫ് ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഹാരിസ് എന്താ പറയുന്നത് കമല ഹാരിസ് പറയുന്നു എൻ്റെ തെരഞ്ഞെടുപ്പിൽ ചില വിദേശ ശക്തികൾ ഇടപെടുകയാണ് അങ്ങനെ പരാതിമായി കമലഹാരിസ് മുൻനിരിക്കുന്നു അപ്പോൾ കമലഹാരിസ് മുന്നോട്ട് വെക്കുന്ന വിദേശ ശക്തികൾ ആരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടറിയാം ട്രംപിനെ എതിർക്കുന്ന ആളുകളല്ല കമലഹാരിസിനെ എതിർ കമലഹാരിസ് വരരുതെന്ന് ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും ഒരുപക്ഷെ റഷ്യ ആയിരിക്കണം റഷ്യ ഈ പറഞ്ഞ പോലെ പറഞ്ഞപോലെ കമലഹാരിസിനെതിരാണ് തമ്മിൽ ഭേദം ട്രംപാണ് എന്നൊരു തോന്നൽ പുട്ടിലുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യവും അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടു ചില നീക്കങ്ങളൊക്കെ നടത്തി ട്രംപ് ആദ്യം ജയിച്ചപ്പോഴും രണ്ടാമത് തോറ്റപ്പോഴും ഇത് അലിഗേഷൻ കയറന്നു ട്രംപിന് ട്രംപുമായി കുറച്ചുകൂടെ അടുപ്പം പുട്ടിൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കാരണം അമേരിക്കയ്ക്ക് എങ്ങനെ റഷ്യയുമായി സഹകരിക്കാൻ കഴിയും എന്നുള്ള വേറെ ചോദ്യമുണ്ട് കാരണം ബദ്ധവൈരികളാണ് മറ്റേ കമ്മ്യൂണിസ്റ്റ് യു എസ് എസ് ആർ ആയിരുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലം മുതലുള്ള ശത്രുത ഇപ്പോഴും നിൽക്കുന്നുണ്ട് റഷ്യ പിന്നീട് യു എസ് എസ് ആർ ഇല്ലാതായെങ്കിൽ പോലും റഷ്യക്ക് അമേരിക്കയോടുള്ള എനിമിറ്റി പിന്നെ നിൽക്കുകയാണ് അമേരിക്ക അമേരിക്കക്കെതിരെ റഷ്യ ചൈന അച്ചുതണ്ട് പോലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ കമല ഹാരിസ് അധികാരത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന കമല പറയുന്ന വിദേശ ശക്തികൾ ആരായിരിക്കും റഷ്യയും ചൈനയും ആയിരിക്കും അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അമേരിക്കൻ ലെ കാര്യങ്ങളൊക്കെ പരമാവധി ഭദ്രമാണ് ഏറ്റവും സേഫസ്റ്റാണ് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റത്തില്ല അമേരിക്കൻ സാങ്കേതികവിദ്യ ടെക്നോളജി ഇൻ സൈബർ സംവിധാനങ്ങളൊക്കെ അപ്രതിരോധ്യമാണ് എന്ന് പറയുന്ന അപ്രതിരോധ്യമല്ല ഒരിക്കലും നമുക്ക് തൊടാൻ കഴിയാത്തത്ര ശക്തമാണ് എന്ന് കരുതുന്ന സ്ഥിതി മാറിയിരിക്കുന്നു അമേരിക്കൻ ആയിരുന്ന മുൻ പ്രസ പ്രസിഡൻ്റായ അല്ല മുൻ പ്രസിഡൻ്റായിരുന്ന ഇപ്പോൾ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുടെ വെബ്സൈറ്റുമൊക്കെ ഇറാൻ ഹാക്ക് ഹാക്കിയതെന്ന് അവർ കണ്ടെത്തിക്കഴിഞ്ഞു നിലവിൽ എതിരാളിയായ കമല ഹാരിസും പരാതി പറയുന്നു ഇതാണൊരവസ്ഥ ഇതിനോടൊപ്പം വേറൊരു കാര്യം കൊണ്ട് ഇപ്പോൾ അമേരിക്കയിൽ പൊതുവെ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് എം എ ജി എ മഗ മെഗെന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് മാഗ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നാണ് പറയുന്നത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗ ഈ മാഗ ഒരു വലിയ ട്രംപ് അനുകൂലികളാണ് അവരിപ്പോഴേ തയ്യാറായിരിക്കുന്നു ട്രംപിനെ തോൽപ്പിക്കാൻ വ്യാപകമായ നീക്കം നടക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ കോടതി പോകും മാത്രമല്ല ട്രംപ് ഇപ്പോൾ പറയുന്നുണ്ട് എൻ തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിനുള്ള എന്ന് പറഞ്ഞിട്ട് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് രണ്ട് പാർട്ടികളും തമ്മിലുള്ള മത്സരം അതിൻ്റെ പാരമ്പ്യത്തിലെത്തി നിൽക്കുകയാണ് കാരണം ട്രംപും കമലയാണ് മത്സരിക്കുന്നതെങ്കിലും രണ്ട് പാർട്ടികളാണ് മത്സരിക്കുന്നത് അപ്പോൾ ഇവരിപ്പോൾ വളരെ ഗ്രൗണ്ട് ലെവലിൽ ട്രംപിൻ്റെ ആളുകളിൽ അടിസ്ഥാന ഗ്രാസ് റൂട്ട് ലെവലിൽ വലിയ വർക്ക് തുടങ്ങിയിരിക്കുന്നു ഏതെങ്കിലും കാരണവശാൽ ട്രംപ് പരാജയപ്പെട്ടാൽ ആ പരാജയം അംഗീകരിക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രശ്നം ഉണ്ടായി ട്രംപിൻ്റെ ആളുകൾ അവിടെ ഔദ്യോഗിക സർക്കാർ മന്ദിരങ്ങളൊക്കെ കൈയടക്കി വലിയ കലാപത്തിന് കോപ്പ് കൂട്ടുകൊക്കെ ചെയ്ത് നമുക്കറിയാം ആ ട്രംപിനെതിരെ ട്രംപ് ഒരിക്കലും പരാജയം അംഗീകരിച്ചിരുന്നില്ല ഇപ്പോഴും അതുപോലെ പരാജയപ്പെട്ടാൽ അത് അംഗീകരിക്കത്തില്ല എന്ന് പറയുന്ന ട്രംപ് പറയുന്ന ട്രംപ് പറയുന്ന വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ചിട്ടുണ്ട് വ്യാജ വോട്ടിംഗ് നടക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് തനിക്കെതിരെ ഫേക്ക് ക്യാമ്പയിനുകൾ നടക്കുന്നു ഇത് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ച അതേ കാര്യമാണ് ഇന്ത്യയിലും എ ഈ ഉപയോഗിച്ച് അമിത് ഒരു പ്രസംഗം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സംവരണം ഇല്ലാതാക്കുന്ന അമിത്ഷാ പ്രചരി പ്രസംഗിക്കുന്നതായി ഒരു വ്യാജ വീഡിയോ എ വെച്ചുണ്ടാക്കി വലിയ തോതിൽ പ്രചരിപ്പിച്ച് പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുക അതിൻ്റെ കളിയിൽ അറസ്റ്റൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അത് കുറേ ആളുകൾ വിശ്വസിക്കും അതുപോലെ ട്രംപിനെതിരെ എ ഈ ഉപയോഗിച്ചിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നു എന്ന് ട്രംപ് പരാതിപ്പെടുന്നു ഇനി പറ ട്രംപ് പറയുന്നത് റിപ്പ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റായ ഫ്ലോറിഡ ഉൾപ്പെടെ ഇപ്പോൾ കമല ഹാരിസിന് മുൻതൂക്കം കിട്ടിയിരിക്കുന്നു എന്നൊരു ഒരു വാർത്തകൾ വരുന്നുണ്ട് ഹാരിസ് കമല മുന്നേറുകയാണ് ട്രംപിൻ്റെ ഒരു മുന്നോട്ടുള്ള കുതിപ്പിനൊരു ഭംഗം വന്നിരിക്കും ഫ്ലോറിഡ റിപ്പബ്ലിക്കൻ്റെ ഒരു കേന്ദ്രമാണ് അവിടെ പോലും കമലയ്ക്കാണ് മുൻതൂക്കം എന്നൊക്കെ ചില മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത് ഇത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള സംഘടന മാഗ ഇതൊക്കെ തള്ളുന്നുണ്ട് ഇതൊക്കെ ചുമ്മാ മീഡിയയെ ജോർജ് ഫോറോസിൻ്റെ ഒക്കെ ഫണ്ട് ഉപയോഗിച്ച് വിലക്കെടുത്തിട്ട് വ്യാജ പ്രചാരണം നടത്തുകയാണെന്നാണ് മാഗയൊക്കെ പറയുന്നത് എന്നാൽ പോലും അവർ പറയുന്നത് പെൻസിൽവാനിയ മിഷിക്കൺ ജോർജിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ചില അട്ടിമറികൾ കഴിഞ്ഞ തവണ നടന്നതുപോലെ നടക്കാനിടയുണ്ടെന്ന് ട്രംപിൻ്റെ ക്യാമ്പ് പറയുന്നു അപ്പോൾ അതിനിടയ്ക്ക് വലിയൊരു നിർണായകമായ ഒരു സംഭവം ഉണ്ടായത് ജോൺ ബാൾട്ടൺ എന്നൊരാളുണ്ട് ജോൺ ബാൾട്ടൺ നേരത്തെ ട്രംപ് പ്രസിഡൻ്റായിരുന്നപ്പോൾ എൻ എസ് എ ആയിരുന്നു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്നു നമ്മുടെ അജിത് ഡോവലിനെ പോലെ ദേശീയ സുരക്ഷ അഡ്വൈസർ ട്രംപിൻ്റെ വളരെ വിശ്വസ്തനായിരുന്നു പക്ഷേ ട്രംപിനോട് ഇത്തവണ അത്തെ അദ്ദേഹം വലിയ അനുഭവം കാണിക്കുന്നില്ല ട്രംപിൻ്റെ ക്യാമ്പിലുണ്ടായിരുന്ന ട്രംപിൻ്റെ എൻ എസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വസ്തനായ ആളാണ് അയാൾ പോലും ട്രംപിന് അനുകൂലമല്ലാത്ത ചില സ്റ്റേറ്റ്മെൻറ്സ് ഇറക്കി ഇറക്കിയിരിക്കുന്നു ട്രംപിൻ്റെ രീതി മൊത്തത്തിൽ ശരിയല്ല ട്രംപ് അബ്യൂസീവായിട്ട് കമലക്കെതിരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നു ബിച്ച് എന്നൊക്കെ പറഞ്ഞു പരസ്യമായിട്ട് അപ്പോൾ അമേരിക്കയിൽ ഈ ബിച്ച് എന്നൊക്കെ പറയുന്നതൊന്നും വലിയ കുഴപ്പമൊന്നുമല്ല അവരുടെ കോമൺ യൂസേജ് ആണെങ്കിൽ പോലും ട്രംപ് ഇങ്ങനെ പറയുന്നത് ബൈഡനോടൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ കമല വല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു അസ്വസ്ഥത വരുന്നു എന്നതിൻ്റെ ഒരു വലിയ പ്രകടമായ തെളിവായിട്ട് ട്രംപിൻ്റെ ശരീരഭാഷയിലും സംസാര ഭാഷയിലും ഉണ്ടായ മാറ്റങ്ങൾ ആളുകൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ലോകത്ത് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഈ പറഞ്ഞത് ഇത് ഈ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യവും ട്രംപാണ് ജയിച്ചത് ചില സ്ഥലങ്ങളിൽ വോട്ടെടുപ്പിൽ വോട്ടെണ്ണലിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണം വിശ്വസിക്കുന്ന അമേരിക്കക്കാർ ഒരുപാട് പേരുണ്ട് ട്രംപ് ഉൾപ്പെടെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് കാരണം നമ്മുടെ പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് ഒന്നുമല്ല വോട്ടിംഗ് വോട്ടെണ്ണുകയാണ് ബാലറ്റ് എണ്ണിയാണ് പലയിടത്തും തീരുമാനിക്കുന്നത് പല സ്റ്റേറ്റ്സിലും വിട്ടുമാണ് അപ്പോൾ അതിലൊക്കെ വലിയ അട്ടിമറി രണ്ട് മൂന്ന് സ്റ്റേറ്റ്സിൽ നടന്നു എന്നാണ് ട്രംപിൻ്റെ പരാതി അതേപോലെ ഇത്തവണയും സംഭവിക്കാം എന്നാണ് ട്രംപ് പറയുന്നത് പെൻസിൽവാനിയ മിഷിഗൺ ജോർജിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ തോതിൽ കമലയുടെ ക്യാമ്പ് അട്ടിമറിക്ക് ഒരുക്കുന്നു അത് നമ്മുടെ ഇന്ത്യയിൽ പണ്ട് കെട്ടിട്ടുള്ളതുപോലെ തന്നെ കള്ളവോട്ടർമാരെ ഉണ്ടാക്കുന്നു കള്ളവോട്ട് ചെയ്യിക്കുന്നു എന്നൊക്കെയാണ് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എങ്ങനെയും പരാജയം അത് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് നമ്മളും സാഗൂതം നോക്കുന്നുണ്ട് നമ്മൾ പല വീഡിയോകളും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് പക്ഷെ അമേരിക്കയിൽ ഇപ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇറാൻ ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനെ മുഴുവൻ ഹാക്ക് ചെയ്തു ഇതേ സമാനമായ പരാതിയുമായി ഹാരിസ് വരുന്നു ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല ഇതൊക്കെ നമ്മുടെ ആളുകളും അറിയേണ്ടതല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി നടക്കുന്ന ഇത്തരം വാർത്തകൾ കൂടി ജനങ്ങളെ അറിയിക്കുക പ്രേക്ഷകരെ അറിയിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഈ ഒരു സംഭാഷണം നമ്മൾ ചിത്രീകരിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പക്ഷേ ഇതിനെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പും ഇന്ത്യൻ രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് ചില സാമ്യങ്ങൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് നോക്കി വെക്കാം ഇതിന് പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ പ്രേക്ഷകരോട് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക